അമ്മയോട്. ഹലോ സർ, അലക്സാണ്. ഒരു ഡെത്ത് റിപ്പോർട്ട് ചെയ്യാനുണ്ട്. ഇൻഫോപാർക്ക് എംപ്ലോയി വൺ മിസ്സസ് മീര. ഇവിടുത്തെ സെക്യൂരിറ്റിയാണ് ആദ്യം ഇൻസിഡൻറ്റ് കണ്ടത്. പുള്ളി അപ്പോൾ തന്നെ കൺട്രോൾ റൂമിലേക്ക് വിളിച്ച് അറിയിക്കുകയായിരുന്നു. ഞാൻ ഉടനെ തന്നെ സ്പോട്ടിലെത്തി. ഇവിടുത്തെ ഡോക്ടർ ഡെത്ത് കൺഫേം ചെയ്തിട്ടുണ്ട്. ഫോറൻസിക് ടീം അവരുടെ ഫോർമാലിറ്റീസ് കംപ്ലീറ്റ് ചെയ്ത് പോയി. ഇവിടുത്തെ എംപ്ലോയി വൺ മിസ്റ്റർ റാമാണ് അവസാനം ഓഫീസിൽ നിന്ന് പോയത്. രണ്ടുപേരും ക്വസ്റ്റ്യനിങ് റെഡിയാണ്. സാറൊന്ന് പെട്ടെന്ന് വന്നിരുന്നെങ്കിൽ. ഓക്കെ അലക്സ്, ഐ വിൽ ബി ദേർ വിത്തിൻ ആൻ അവർ. ഇന്നലെ രാത്രി നിങ്ങൾ എന്താണ് കണ്ടത് സർ? ഇന്നലെ രാത്രി റൗണ്ട്സിന് പോകുമ്പോഴാണ് ഞാൻ ആ കാഴ്ച കാണുന്നത്. മാഡം, മാഡം സർ, ശരി നിങ്ങൾക്ക് പോകാം. ഓക്കെ സർ. ഇനി അപ്ഡേറ്റ്സ് ഫ്രം ഫോറൻസിക് ടീം? സർ, റിപ്പോർട്ട് നാളെ വരുള്ളൂ. സി സി ടി വി വിഷ്വൽസ്? സി സി ടി വി ഇന്ന ഡോട്ട് ചെക്ക് ചെയ്തു. നത്തിങ് അൺയൂഷ്വൽ. ഓക്കെ. ഹലോ എടി, സോറി സോറി, പ്രസൻറ്റേഷൻ ഇപ്പോൾ കഴിഞ്ഞേ ഉള്ളൂ. ഞാനൊരു അരമണിക്കൂർ ആകുമ്പോഴേക്കും എത്താം. റാം പറഞ്ഞതനുസരിച്ചാണെങ്കിൽ വൈകിട്ട് സമയം ഒരു 10:30. അത്രയും ലേറ്റ് ആയിട്ട് കണ്ടിന്യൂ ചെയ്യാൻ കാരണം? സർ, ഞങ്ങൾക്കൊരു പ്രസൻറ്റേഷൻ കംപ്ലീറ്റ് ചെയ്യാണ്ടായിരുന്നു. പ്രസൻറ്റേഷനൊക്കെ കഴിഞ്ഞ് ഒരു ചായ കുടിച്ചിട്ടാണ് ഞങ്ങൾ പിരിഞ്ഞത്. പക്ഷേ പോകുന്നു എന്ന് പറഞ്ഞ മീര കുറച്ച് കഴിഞ്ഞൊരു ടിഫിൻ ബോക്സ് ആയിട്ടാണ് തിരിച്ചു വന്നത്. ഷീ വാസ് ഡിസ്ട്രസ്ഡ് ആൻഡ് ഐ ഫെൽറ്റ് സംതിങ് അൺയൂഷ്വൽ. ഓക്കെ റാം, യു ക്യാൻ ലീവ് നോ. വേറെ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞങ്ങൾ വിളിപ്പിക്കും. അലക്സ്, വാട്ട് യു തിങ്ക്? സർ, ഐ തിങ്ക് ഇറ്റ്സ് എ ക്ലിയർ കേസ് ഓഫ് സൂയിസൈഡ്. പിന്നെ നമുക്ക് അവിടെ നിന്ന് പോയിസന്റെ ബോട്ടിലും കിട്ടിയിട്ടുണ്ട്. ഐ തിങ്ക് വി ക്യാൻ ക്ലോസ് ദ കേസ്. ഓക്കെ, ലെറ്റ്സ് ക്ലിയർ ദ ഫ്ലോർ. ഹായ് പ്രകാശ്, ഞാൻ അബ്രഹാം തരകൻ. ഞാൻ വിളിച്ചിരുന്നു. യാ, കം ഇൻ. സിസ്റ്ററാണ്, കാര്യങ്ങളൊക്കെ സെറ്റിൽ ആവുന്നവരെ ഇവിടെ ഉണ്ടാവും. ടേക്ക് യുവർ സീറ്റ്. ഓക്കെ. പ്രകാശ്, സോറി ടു ഡിസ്റ്റർബ് യു അറ്റ് ദിസ് പോയിന്റ് ഓഫ് ടൈം, പക്ഷേ എനിക്ക് കുറച്ച് കാര്യങ്ങൾ ചോദിച്ചറിയാനുണ്ട്. ഇറ്റ്സ് ഓക്കെ. മീരയുടെ ഫോണിലേക്ക് അവസാനമായി വന്ന കോൾ പ്രകാശിൻ്റെതായിരുന്നു. എന്താണ് നിങ്ങൾ സംസാരിച്ചതെന്ന് പറയാമോ? ഇറ്റ് വാസ് എ യൂഷ്വൽ കോൾ. ഓഫീസിന്ന് വരാൻ കുറച്ച് ലേറ്റ് ആവുമെന്ന് പറഞ്ഞു. പിന്നെ മോളെ കുറിച്ചും തിരക്കിയിരുന്നു. ഡിഡ് യു ഫീൽ എനിതിങ് അൺയൂഷ്വൽ? നത്തിങ്. പ്രകാശ്, പ്രകാശ്, അയ്യോ മോളെ, നീ എന്താ കാണിക്കുന്നേ? എന്താ മോളെ, നീ എന്താ കാണിക്കുന്നേ? വേഗം നമുക്ക് ഹോസ്പിറ്റലിൽ കൊണ്ടുപോവാം. മോളെ എഴുന്നേക്ക്, മോളെ വാ, നടക്ക്, എഴുന്നേക്ക് വാ. എന്താ നീ കാണിക്കുന്നത്? Thank you.
ഗുഡ് മോർണിംഗ് പ്രകാശ്. സ്ഥലം കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ലല്ലോ അല്ലേ? ഇല്ല സർ. സാറെന്തിനാണ് എന്നോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞത്? പ്രകാശ്, ഈ കേസിൻ്റെ ഒരു സ്വഭാവം അനുസരിച്ച് ഇവിടെയല്ലേ നല്ലത്? Why did Meera commit suicide? ഞാൻ പറഞ്ഞല്ലോ സർ, അതിൽ കൂടുതൽ എനിക്കൊന്നും പറയാനില്ല. ഷി വാസ് ഹാപ്പി. യു വെർ ഹാപ്പി ബട്ട് നോട്ട് റീസെൻ്റ്ലി, ബിക്കോസ് ഐ ഹാവ് മൈ ഓൺ റീസൺസ് ടു ബിലീവ് ഇറ്റ്. നിങ്ങളുടെ ഭാര്യ ഒരു മാസം മുമ്പ് വക്കീലിനെ കണ്ട് ഡൈവോഴ്സ് പെറ്റീഷൻ ഫയൽ ചെയ്തിരുന്നില്ല. പിന്നെ നിങ്ങളുടെ മകൾ, ഹെർ ആറ്റിറ്റ്യൂഡ് ടുവേർഡ്സ് ഹെർ മദർ ഈവൻ ആഫ്റ്റർ ഹെർ ഡെത്ത് ഈസ് സർപ്രൈസിംഗ്. പ്രകാശ്, ഇതിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? ഐ നീഡ് ടു നോ എവറിഥിങ് ഫ്രം യുവർ മൗത്ത്. നിങ്ങളുടെ ഭാര്യയുടെ വക്കീലിനെയും നിങ്ങളുടെ മോളെ ചികിത്സ സൈക്കാട്രിസ്റ്റിനെയും കണ്ടിട്ടാണ് ഞാൻ ഇവിടെ വരുന്നത്. ഇനി താൻ സത്യം പറഞ്ഞില്ലെങ്കിൽ തൻ്റെ മോളെ എനിക്ക് ഇവിടെ കൊണ്ടുവരേണ്ടി വരും. ഡോണ്ട് ഫോഴ്സ് മീ ടു ഡു ഇറ്റ്. കുറച്ചുനാൾ മുന്നേ മീര എന്നോട് ഡൈവേഴ്സിന് ആവശ്യപ്പെട്ടു. എത്ര ചോദിച്ചിട്ടും എന്തിനാണെന്ന് അവൾ പറഞ്ഞില്ല. മോളുടെ കസ്റ്റഡി വേണമെന്നും അവൾ വാശി പിടിച്ചു. ബട്ട് ആ ദിവസം എനിക്കെല്ലാം മനസ്സിലായി. മോളെ മിട്ടു, മോളെ. അച്ഛാ, നീ എന്താ മോളെ ഇവിടെ വന്നിരിക്കുന്നത്? അച്ഛാ, എന്തു പറ്റി? അമ്മ. അമ്മ അമ്മ പറ മോളെ. Hey, come on. Don't do that. She was bisexual. അന്നേ ദിവസം മീര ലേറ്റായിട്ടാണ് ഓഫീസിൽ നിന്ന് വന്നത്. നെക്സ്റ്റ് ഡേ മോർണിംഗ് ഡ്രൈവേഴ്സിനുള്ള സമ്മതം ഞാൻ മീരയെ അറിയിച്ചു. അവൾ മോളോട് സംസാരിക്കുന്നതാണ് പറഞ്ഞത്. പക്ഷേ മേ ബി എൻ്റെ സ്വാർത്ഥതയായിരിക്കും, ഞാൻ മോളോടെല്ലാം തുറന്നു പറഞ്ഞു. ബിക്കോസ് ഐ ഡോണ്ട് വോണ്ട് ഹെർ ടു ലീവ് വിത്ത് മീര. ഇതിൽ കൂടുതൽ എനിക്കൊന്നും പറയാനില്ല സർ. എനിക്കൊരു അപേക്ഷയുണ്ട്, ദയവ് ചെയ്ത് മോളെ ഇതിലേക്ക് വലിച്ചഴക്കരുത്. ബിക്കോസ് ഷീ ഈസ് നോട്ട് സ്റ്റേബിൾ. ഹോപ്പ് യു അണ്ടർസ്റ്റാൻഡ്. ഓക്കെ പ്രകാശ്, യു മേ ലീവ്. ഓക്കെ. പ്രകാശ്, ഹു വാസ് ദ പാർട്ട്ണർ? ഐ ഡോണ്ട് നോ. ഹലോ സർ, രാജീവാണ്. കോൺസ്റ്റബിൾ അലക്സിന്റെ വൈഫ് സൂയിസൈഡ് ചെയ്തു. സാറിനൊന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാമോ? ഓക്കെ, ഐ വിൽ ഇൻഫോം അലക്സ്. അലക്സ്, അലക്സ്, യു ഹാവ് എൻ എമർജൻസി അറ്റ് ഹോം, യു മേ ലീവ്. ഓക്കെ. സോ the partner is named.
ഹലോ, നീ ആരാണെന്നും എന്താണെന്നും ഇപ്പോൾ ആരേക്കാൾ നന്നായി നമ്മുടെ മോൾക്കറിയാം. അവളെ വിട്ടുകിട്ടുമെന്ന് നീ സ്വപ്നത്തിൽ പോലും വിചാരിക്കണ്ട. അതിനുവേണ്ടി ഞാൻ ഏതറ്റം വരെ വേണേലും പോകും. പിന്നെ ഇങ്ങനൊരമ്മയുടെ മകളായി ജീവിക്കാൻ അവൾക്കും താല്പര്യമില്ല. ഇനി നിനക്ക് തീരുമാനിക്കാം അവൾ ജീവിക്കണോ വേണ്ടയോ എന്ന്. അവൾ ജീവിക്കണം എന്നാണ് നിന്റെ തീരുമാനമെങ്കിൽ നിനക്കുള്ളത് ഞാൻ കാറിൽ കരുതിയിട്ടുണ്ട്. അവസാനമായി നിനക്ക് നമ്മുടെ മോളോട് സംസാരിക്കാം. ഇനി നമ്മൾ തമ്മിൽ ഒരു യാത്ര പറച്ചിലില്ല. ഗുഡ് ബൈ. എനിക്കിനി അമ്മയോട് സംസാരിക്കണ്ട.